കൊതിയൂറുന്ന ഒരു മാമ്പഴ പുളിശ്ശേരിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 3 മാമ്പഴം, 2 കപ്പ് തൈര്, മുളകുപൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉലുവാപ്പൊടി 1/2 ടീസ്പൂൺ, ജീരകം 1/2 ടീസ്പ�ൂൺ, ശർക്കര 1 ടീസ്പൂണ്, കടുക് വറുക്കാൻ ആവശ്യമുള്ള വറ്റൽമുളക്, കറിവേപ്പില, കടുക്, തേങ്ങ 1 കപ്പ്, 4 ചെറിയ പച്ചമുളക്. സാധാരണ മാമ്പഴ പുളിശ്ശേരിക്കെല്ലാം ഉപയോഗിക്കുന്നത് നാട്ടിലൊരു ചെറിയ മാങ്ങയാണ്, ഒഴിച്ചൂട്ടാൻ മാങ്ങ എന്നൊക്കെ പറയുന്നതാണ്. പക്ഷെ ഇവിടെ എനിക്ക് അത് കിട്ടാനില്ല. അപ്പം ഞാനൊരു ഇന്ത്യൻ മാങ്ങ തന്നെ കിട്ടി. അത് ചെറിയ സൈസ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇച്ചിരി വലിയ കഷ്ണങ്ങളായിട്ട് ഞാൻ അരിഞ്ഞിട്ട് അതിനെയാണ് യൂസ് ചെയ്യുന്നത്. നാട്ടിലൊക്കെ സാധാരണ തൊലി കളഞ്ഞിട്ട് മുഴുവനോടെയാണ് ഇടുന്നത്. പക്ഷെ ഇവിടെ ഇപ്പം എനിക്കത് പറ്റില്ല, വലിയ മാങ്ങയായത് കാരണം. അടുത്തായിട്ട് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങളെ ഒരു കൽച്ചട്ടിയിട്ട് വേവിച്ചെടുക്കാം. അതോടൊപ്പം തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക്, മുളകുപൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ഇത്രയും ഒഴിച്ച് നമുക്ക് നല്ലോണം വേവിച്ചെടുക്കണം. എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയുടെ പാതി മാത്രം ഞാനിവിടെ ആഡ് ചെയ്തുള്ളൂ. ബാക്കി നമുക്ക് തേങ്ങയുടെ അരക്കുന്നതിൻ്റെ അരപ്പിൻ്റെ കൂടെ ഇടാം. ഏകദേശം 1-1.5 കപ്പ് വെള്ളത്തിലാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നമുക്കിനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. മാമ്പഴം കുക്ക് ചെയ്യുന്ന നേരം കൊണ്ട് നമുക്ക് തേങ്ങയുടെ പേസ്റ്റ് അരച്ചെടുക്കാം. ആദ്യം ഒരു ചെറിയ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ നല്ല ജീരകം, ബാക്കിയുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് വെള്ളം. ഞാനിവിടെ വെള്ളത്തിന് പകരം 2 ടേബിൾ സ്പൂണ് തൈര് തന്നെയാണ് ആഡ് ചെയ്തേക്കുന്നത്. പിന്നീടുള്ള അരവിന് ആവശ്യത്തിനുള്ള വെള്ളം തന്നെയാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഈ കൂട്ടിനെ നമുക്ക് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇനി നമുക്ക് മാമ്പഴം വെന്തോന്നൊന്നും തുറന്ന് നോക്കാം. നല്ല രീതിയിലുള്ള തിള വന്നിട്ടുണ്ട്, നല്ല ആവശ്യത്തിന് വെള്ളമുണ്ട്. അപ്പം നമുക്കിനി തുറന്ന് വെച്ച് വേവിക്കാം. ഈ വേവിക്കുന്നതിന് കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് ശർക്കരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി വന്ന് മാമ്പഴം ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാ ഇപ്പം കണ്ടാൽ മനസ്സിലാവും, വെള്ളമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂട്ടത്തിൽ കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കൂട്ട് ആഡ് ചെയ്തിട്ട് അതിനകത്ത് അത്യാവശ്യം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതിൽ മാങ്ങ കിടന്ന് കുറച്ചും കൂടെ ഒന്ന് വേവണം. അപ്പോൾ കൂട്ടിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാങ്ങയുടെ ഏകദേശം ഒരു 1/4 വേവാകുമ്പോഴാണ് നമ്മൾ ഈ കൂട്ട് ആഡ് ചെയ്യേണ്ടത്. കാര്യം കൂട്ടിലും കൂടെ കിടന്ന് കുറച്ച് നേരം വേവണം, അല്ലെങ്കിൽ ഒരുപാട് വെന്ത് കുഴഞ്ഞ് ഉടഞ്ഞ് പോകും മാങ്ങ. ചില സ്ഥലങ്ങളിൽ കൂട്ട് ഒരുപാട് തിളയ്ക്കാറില്ല, അത് ജസ്റ്റ് ഒന്ന് പതഞ്ഞ് വരത്തേ ഉള്ളൂ. ഇളക്കുമ്പോൾ വളരെ ജെൻറ്റിലായിട്ട് ഇളക്കുക, അല്ലെങ്കിൽ മാങ്ങ മുഴുവൻ പൊടിഞ്ഞ് കുഴഞ്ഞു പോകും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മാങ്ങ നമ്മളത് ചെറിയ സൈഡിലെ കഷ്ണങ്ങളൊക്കെ നമ്മൾ ഇട്ടാണല്ലോ, അത് വെന്ത് കുഴഞ്ഞു പോയാലും സാരമില്ല. വലിയ വലിയ കഷ്ണങ്ങൾ നമ്മൾ അധികം കുഴയാതെ ശ്രദ്ധിക്കുക, എങ്കിലേ നമുക്ക് മാങ്ങയുടെ കഷ്ണങ്ങളെ എടുത്ത് കഴിക്കാൻ പാകത്തിന് കിട്ടുള്ളൂ. ഇപ്പം എന്താ കണ്ടാൽ മനസ്സിലാവും, കൂട്ടൊക്കെ തിളച്ച് നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്, തൈര് ആഡ് ചെയ്യുന്നത്. നല്ല കട്ട തൈര് ഉപയോഗിക്കണം. ഞാനിവിടെ അതിനെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് നമ്മുടെ മിക്സിയിലാണെങ്കിലും വിപ്പ് ചെയ്ത് അത് വെള്ളമായി പോവും, അങ്ങനെ ആവരുത്. കുറച്ച് കട്ടയായിട്ട് തന്നെ നമുക്ക് വേണം. അതുകൂടാതെ ഏകദേശം ഒരു മീഡിയം പുളിയുള്ള തൈര് വേണം, ഒരുപാട് പുളിയുടെ ആവശ്യമില്ല. തൈര് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിള വരാൻ പാടില്ല, അതുകൊണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ കൽച്ചട്ടിയും കൂടിയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇതിൽ നല്ല ചൂട് അങ്ങനെ റീറ്റെയിൻ ചെയ്യുന്നതാണ്, അതുകൊണ്ട് ഞാൻ ഇത് ഉടനെ തന്നെ വേറൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇനി അവസാനമായിട്ട് നമ്മുടെ ഉലുവാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. ഉലുവാപ്പൊടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കടുക് താളിക്കാം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, മാമ്പഴ പുളിശ്ശേരി കുറച്ച് നേരം കഴിയുമ്പോൾ ഇരുന്ന് കുറച്ചുകൂടെ ഒന്ന് കുറുകി കട്ടിയായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള തൈരും വെള്ളവും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് കടുക് താളിച്ചൊഴിച്ച് കൊടുക്കാം. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലോട്ട് കടുക്, വറ്റൽമുളക്, കരിവേപ്പില ഇട്ട് കൊടുത്ത് നല്ലപോലെ മൂപ്പിച്ചതിന് ശേഷം നമുക്ക് മാമ്പഴ പുളിശ്ശേരി വെച്ചേക്കുന്ന പാത്രത്തിന് മേലെ ഒഴിച്ചു കൊടുക്കാം. ഇതാ നമ്മുടെ അതീവ രുചികരമായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി തയ്യാറാണ്. എൻ്റെ നിറം കണ്ടില്ല, എന്ത് രസമാണ്! കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. ഫീഡ്ബാക്ക് കമൻസിൽ പോസ്റ്റ് ചെയ്യണം.
And as always, don't forget to like, share and subscribe to Jitu's Cookbook.